പാപത്താൽ നിരന്തരം തോൽപ്പിക്കപ്പെട്ട ജീവിതത്തിൽ നിന്നും പാപത്തിന്മേൽ ജയമുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അറിയണമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവിക സത്യത്തെ അതിൻ്റെ നിർമ്മലതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വാസിയിൽ നിന്നും വൈദിക വൃത്തിയിലേക്ക് നടന്നു നടത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷകൻ എസ് ബി വിഷ്ണുവാണ് ഇന്ന് എൻ്റെ ദൈവവിളിയിൽ അതിഥി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് എസ് ബി വിഷ്ണു എന്നാണ്. ഞാൻ ഇന്നാളുകളിൽ പേരയം ഡിസ്ട്രിക്റ്റിൽ ന്യൂ പേരയം ഇടവകയിലെ സഭാ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഞാനൊരു തീവ്രമായ ഹൈന്ദവ കുടുംബത്തിൽ നിന്നുമാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയായത്. 18 വർഷത്തോളമാകുന്നു ഈ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ട്. 8 വർഷത്തോളമാകുന്നു സി എസ് ഐ ഇടവകയിൽ സഭാ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. എൻ്റെ സ്ഥലം അരുവിക്കര പഞ്ചായത്തിൽ പാറക്കോണം ദേശത്തിനടുത്ത് മാവ് നിൽക്കുന്ന വിള എന്നാണ് എൻ്റെ ദേശത്തിൻ്റെ പേര്. ആ ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തീവ്രമായ ഹിന്ദുത്വം നിലനിന്നിരുന്ന ഒരു ദേശമായിരുന്നു. ഒരു ക്രൈസ്തവന് പോലും ആ ദേശത്തിൽ കടന്നു പോകുവാനുള്ള അനുവാദം ഇല്ലാതിരുന്നു എന്ന് വെച്ചാൽ ദൈവവചനവുമായിട്ട് അല്ലെങ്കിൽ വേദപുസ്തകവുമായിട്ട് ആർക്കും തന്നെ അവിടെ കടന്നു പോകുവാനുള്ള അധികാരം ഇല്ലായിരുന്നു. അനേകം ക്ഷേത്രങ്ങളും കുടുംബ ക്ഷേത്രങ്ങളും അപ്രകാരമുള്ള ഹിന്ദു ആചാരങ്ങളും തീവ്രമായി നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു കുടുംബ ക്ഷേത്രം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വളരെയധികം പൂജാ കാര്യങ്ങളും അപ്രകാരമുള്ള തീവ്രമായിട്ടുള്ള ഹിന്ദുത്വത്തിൻ്റെ പരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു. അനേകം വർഷങ്ങൾക്ക് മുൻപ് അവിടെ മൃഗത്തെ ബലി കൊടുക്കുക തുടങ്ങി അപ്രകാരമുള്ള വളരെയധികം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. എൻ്റെ പിതാവും എൻ്റെ അപ്പൂപ്പനും അവരുടെ പൂർവികരുമൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് വന്നിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവ്രമായിട്ടുള്ള ഹിന്ദു ആചാരങ്ങളും തീവ്രമായ മതവിശ്വാസങ്ങളും ഞങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്നു. എന്നാൽ കാലാകാലങ്ങളിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മരണപ്പെട്ടപ്പോൾ ഇതിൻ്റെ തീവ്രമായിട്ടുള്ള ആചാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ മരണപ്പെടുന്ന അവസരത്തിൽ ഈ ക്ഷേത്രങ്ങൾ ആരും തന്നെ നോക്കുവാൻ ഇല്ലാതെ ഇത് കാലാകാലങ്ങളിൽ ഇടിഞ്ഞു പോകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇതിലുണ്ടായിരുന്ന ദുർശക്തികൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെ മേലും പ്രവേശിക്കുവാനായിട്ട് തുടങ്ങി. അപ്രകാരം എൻ്റെ വലിയച്ഛനും മാമനുമൊക്കെ തലയ്ക്ക് സുബോധമില്ലാതെ നാട് വിട്ടു പോകുവാൻ ഇടയായിത്തീരുന്നു. ദുർമരണങ്ങൾ ദിനം പ്രതി കുടുംബങ്ങളിൽ വന്നു ഭവിക്കുവാൻ ഇടയായിത്തീർന്നു. അനേകം നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിൻ്റെ ശരീരത്തിലും ഇപ്രകാരമുള്ള ദുർശക്തികൾ പ്രവേശിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ പിതാവ് രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ വയലൻ്റ് ആകുവാനായിട്ട് തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ഭയന്ന് വിളിക്കുവാൻ ഇടയായിത്തീരുന്നു. അപ്രകാരം ഒരു സ്ഥലങ്ങളിലും പോയി കിടന്നുറങ്ങുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ഇതിനൊരു പരിഹാരമായി അനേകം ആയില്യങ്ങളും അനേകം അർച്ചനകളുമൊക്കെ ഞങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. അനേകം മന്ത്രവാദികളെ വിളിച്ച് അന്നത്തെ 10,000 രൂപകൾ മുടക്കി മന്ത്രവാദങ്ങൾ കഴിക്കുവാൻ ഇടയായിത്തീരുന്നു. എന്നാൽ യാതൊന്നിനും ഇതിനൊരു പരിഹാരം നൽകുവാനായിട്ട് കഴിഞ്ഞില്ല. എൻ്റെ പിതാവ് ആ നാളുകളിൽ KSRTCയിൽ കണ്ടക്ടർ ായിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. എൻ്റെ പിതാവിനെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുവാൻ ഭയമാകുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു മാനസിക രോഗിയെപ്പോലെ ദിനം പ്രതി ഓരോ ദിവസം കഴിയുമ്പോഴും ആയി മാറുവാൻ ഇടയായിത്തീർന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ പിതാവിനെ ഇപ്രകാരം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇതിന് ഒരു പരിഹാരം കിട്ടണമെങ്കിൽ മദ്യപാനമാണ് ഇതിനൊരു പരിഹാരം എന്ന ചിന്ത എൻ്റെ പിതാവിന് തോന്നപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ ഭാഗമായി പിതാവ് മദ്യപാന ആസക്തിയിലേക്ക് പോകുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ദിനം പ്രതി മദ്യപിക്കുവാനായിട്ട് തുടങ്ങി. മദ്യപിച്ചു കഴിയുമ്പോൾ താൻ വയലൻ്റ് ആകുവാൻ തനിക്ക് സുബോധം വീണ്ടും പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ദേശത്തിന് ഒരു ഭാരമായി ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഭാരമായി മാറ്റപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അനേകം പോലീസ് കേസുകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലും ദിനം പ്രതി പോലീസുകാർ കയറിയിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നു. എനിക്കൊരു
സഹോദരിയുണ്ട്, എനിക്കൊരു സഹോദരിയാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾ എന്നും കണ്ണുനീരിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ ഇടയായി. ഒരു സമാധാനവും ഭവനത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. ദിനംപ്രതി ഞങ്ങൾ കണ്ടുവരുന്നത് ഞങ്ങളുടെ മാതാവിനെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു പിതാവിനെയും അതുപോലെ പോലീസുകാർ ദിനംപ്രതി ഭവനത്തിൽ കയറിയിറങ്ങുന്ന ഒരു കാഴ്ചയുമാണ് ഞങ്ങൾക്ക് കുഞ്ഞുനാളുകളിൽ കണ്ട് വളരുവാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ എന്തെന്ന് ചെയ്തിട്ടും ഇതിനൊരു മാറ്റം ലഭിക്കുവാൻ ഇടയായി തീരാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം കുറച്ച് മിഷണറിമാർ, കുറച്ച് സഭാ അധ്യക്ഷർ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വിശുദ്ധ വേദപുസ്തകവുമായി കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ അവർ പ്രവേശിക്കുമ്പോൾ അവർക്ക് നിശ്ചയമായി അറിയാം ഈ ഭവനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾക്ക് പോകുവാൻ കഴിയില്ല. കാരണം അത്രത്തോളം ക്രിസ്ത്യാനികളെ, അത്രത്തോളം യേശു ക്രിസ്തു എന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ വെറുത്തിരുന്ന, ഉപദ്രവിച്ചിരുന്ന, മാരകമായി ഉപദ്രവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അനേകം മിഷണറിമാരെ കല്ലുവാരി എറിയുകയും ചാണകവെള്ളം കലക്കി ഒഴിക്കുകയും തുടങ്ങി. അത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദുത്വം ഞങ്ങളുടെ കുടുംബങ്ങളിലും ദേശങ്ങളിലും നിലനിന്നിരുന്നു. എന്നാൽ ഇവർ ഞങ്ങളുടെ ഭവനങ്ങളിൽ വിശുദ്ധ വചനവുമായി യാതൊന്നും പേടിക്കാതെ യേശു ക്രിസ്തുവിനെ മുൻനിർത്തി അവർ വചനവുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അവർ വിശുദ്ധ വേദപുസ്തകവുമായി ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു. അവർ ഇപ്രകാരം ഞങ്ങളോട് പറയുവാൻ ഇടയായിത്തീർന്നു, നിങ്ങൾ ദൈവാലയത്തിൽ കടന്നുപോയാൽ, യേശു ക്രിസ്തു എന്ന ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെല്ലാം ഒരു മാറ്റം വരുവാൻ ഇടയായിത്തീരുമെന്ന് അവർ ഞങ്ങളോട് പറയുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ എൻ്റെ അമ്മ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനൊരു മാറ്റം വേണമെന്ന ആഗ്രഹമുണ്ട്, എങ്കിലും ഞങ്ങൾക്ക് ദൈവാലയത്തിൽ കടന്നു വരുവാൻ, പള്ളിയിൽ കടന്നു വരുവാൻ കഴിയില്ല. എങ്കിലും എൻ്റെ മകന് താല്പര്യമുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ പള്ളിയിൽ കടന്നു വരുമെന്ന് അമ്മ പറയുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം ഞാൻ രാവിലെ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാനൊന്ന് പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. ഉടനെ അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ അപ്പൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം നിനക്ക് പള്ളിയിലേക്ക് കടന്നു പോകാം എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ പിതാവ് ഭവനത്തിൽ നിന്നും പോയതിന് ശേഷം ഞാൻ ദൈവാലയത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. ഞാൻ ആദ്യമായി ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് ആദ്യമായി കാണുവാൻ കഴിഞ്ഞ കാഴ്ച എല്ലാവരും മുട്ടുകൾ മടക്കി കൈകോപ്പി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ തീവ്രമായ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് പ്രാർത്ഥന എന്തെന്നോ, യേശു ക്രിസ്തു ആരാണെന്നോ, വേദപുസ്തകം എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല. എങ്കിലും അവർ ചെയ്യുന്നത് അതേമാതിരി അനുകരിച്ച് ഞാൻ അന്നവിടെ മുട്ടുകൾ മടക്കി കൈകോപ്പി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരുണ്ട്, എൻ്റെ സമപ്രായക്കാരുണ്ട്, അപ്പോൾ അവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാം നിശബ്ദമായി എൻ്റെ മുഖത്തേക്കുള്ള നോട്ടം മാറ്റി അവരും പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാനും മുട്ടുകൾ മടക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, എങ്കിലും ഇങ്ങനെ ആദ്യമായി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരുന്നു, ദൈവമേ എൻ്റെ അപ്പൻ്റെ ഈ മദ്യപാനം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിൽ സമാധാനം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിതാവിനെയും വിളിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് കടന്നു വരാം എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അന്നങ്ങനെ ഞായറാഴ്ച പ്രാർത്ഥിച്ച് ദൈവാലയമിട്ട് ഇറങ്ങുമ്പോൾ അന്ന് അവിടെയുണ്ടായിരുന്ന പുരോഹിതനും അവിടെയുണ്ടായിരുന്ന സഭാവിശ്വാസികളും എന്നോട് വന്ന് സംസാരിച്ചു, ഇതിനൊക്കെ ഒരു മാറ്റം വരും, നിങ്ങൾ സ്ഥിരമായി ദൈവാലയത്തിൽ കടന്നു വന്നാൽ മതി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അന്ന് സന്തോഷമായി ആ ദൈവാലയത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും സ്ഥിരമായി മദ്യപിക്കുന്ന എൻ്റെ പിതാവ് മദ്യപിക്കുവാൻ ഇടയായില്ല. അങ്ങനെ ഞാൻ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു, അമ്മേ ഒരുപക്ഷേ ഞാൻ പള്ളിയിൽ പോയത് കൊണ്ടായിരിക്കും നമ്മുടെ പിതാവ് മദ്യപിക്കാത്തത്, നമുക്കിനി സ്ഥിരമായി പള്ളിയിൽ പോയാലോ എന്ന് ചോദിക്കുവാൻ ഇടയായിത്തീരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, ഒരുപക്ഷേ അതുകൊണ്ടാകും. എന്നാൽ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ആഴ്ചയുടെ അവസാനം ശനിയാഴ്ച ദിവസമായപ്പോൾ എന്നും പ്രശ്നമുണ്ടാക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ പിതാവ് മദ്യപിച്ച് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് വേദനയോടുകൂടി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് പള്ളിയിൽ പോയാലെന്നും മാറുന്നതല്ല എന്ന് ഞാൻ പറയുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ആ രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പിതാവ് എന്നോടും എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരിയോടുമായി പറഞ്ഞു, നമുക്ക് പള്ളിയിൽ പോയാലോ, ചിലപ്പോൾ പള്ളിയിൽ പോയാൽ എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരുമെന്ന് എന്നോടാരോ സംസാരിക്കുന്നു എന്ന് പറയുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ അന്ന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതങ്ങളിൽ തോന്നപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ദൈവാലയത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ,
അതിനുശേഷം ഇതുവരെയും എൻ്റെ പിതാവ് മദ്യപിച്ചിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു, സന്തോഷം കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. ഞങ്ങൾ അനേകം ക്ഷേത്രങ്ങളിൽ പോയി ആയില്യയും അർച്ചനയും മന്ത്രവാദവും തുടങ്ങി എന്തൊക്കെ ചെയ്തിട്ടും മാറ്റം വരാത്ത ഒരു മഹത്തായ കാര്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇപ്രകാരം ഞങ്ങൾ ദൈവാലയത്തിലേക്ക് പോയി ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടായെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദേശത്ത് ഒറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ ബന്ധുക്കളുടെ മധ്യേ ഞങ്ങൾ ഒറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ ഇപ്രകാരം മറ്റൊരു മതത്തിലേക്ക് മാറിയപ്പോൾ, മറ്റൊരു ജീവിത രീതിയിലേക്ക് മാറിയപ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ കളിയാക്കുവാൻ ഇടയായിത്തീർന്നു, കുറ്റപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ദൈവ വേലയുമായി ഞങ്ങൾ കുടുംബമായി ഇറങ്ങുവാൻ ഇടയായിത്തീർന്നു. അനേകം ദേശങ്ങളിൽ പോയി ഞങ്ങൾ അറിഞ്ഞ സന്തോഷത്തെ, ഞങ്ങൾക്ക് കിട്ടിയ രക്ഷയെ, ഞങ്ങളറിഞ്ഞ യേശുക്രിസ്തുവിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം എന്ന ചിന്തയോടുകൂടി ഞങ്ങൾ അപ്രകാരം പുറപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഈ രീതിയിലേക്ക് ഞങ്ങൾ സുവിശേഷ പ്രഘോഷണവുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബം തീർത്തും ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾക്ക് കഴിക്കുവാൻ ആഹാരമില്ലാത്ത ഒരവസ്ഥ, ഉടുക്കുവാൻ വസ്ത്രമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ആരും സഹായമില്ലാത്ത, എല്ലാവരും പരിഹസിക്കുന്ന, എല്ലാവരും കളിയാക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ഞങ്ങൾക്ക് ഒരു ഓലയിട്ട വീടാണ്. ആ സമയം ഓലയിട്ട വീട്ടിൽ ഞങ്ങൾക്ക് ഓല മേയുവാനായിട്ടുള്ള സാമ്പത്തികം ഇല്ല. അപ്പോൾ മഴ പെയ്യുമ്പോൾ എൻ്റെ അമ്മ വലിയ ചരുവങ്ങളൊക്കെ പിടിച്ച് അപ്രകാരം ഞങ്ങളുടെ ശരീരങ്ങളിൽ വെള്ളം വിടാതെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തീർത്തും കണ്ണുനീരിൻ്റെ അവസ്ഥയിലേക്ക് ജീവിതം പിന്നത്തേതിൽ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾക്ക് വയറുനിറച്ച് ആഹാരം കഴിക്കുന്നത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴാണ്. ആ ഒരു രീതിയിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഞാൻ ചുരുക്കി പറയട്ടെ, എന്നാൽ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എന്നിട്ടും അതിലൊന്നും പിന്മാറാതെ തീയിൽ കൂടി നടക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വന്നിട്ടും ഇതൊന്നും നിസ്സാരമാണെന്ന് കരുതി മുന്നോട്ട് ഞങ്ങൾ ജീവിച്ചപ്പോൾ, സർവശക്തനായ ദൈവത്തെ മുറുകെ പിടിച്ച് ഞങ്ങൾ ജീവിച്ചപ്പോൾ ദൈവം അനേകം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നൽകപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് ദൈവം മാനിക്കുവാൻ, ദൈവം ഉയർത്തുവാൻ ഇടയായിത്തീർന്നു. വിശുദ്ധ തിരുവെഴുത്ത് ഒരു വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആ വചനപ്രകാരം ദൈവം നമ്മെ കരുതുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ സമാധാനങ്ങൾ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം ദൈവം നടത്തുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് മനോഹരമായ ഒരു രണ്ട് നില ഭവനം പണിയുവാൻ ദൈവം അവസരമൊരുക്കി. ഇന്ന് അലമാര തുറന്നു നോക്കിയിട്ട് ദൈവമേ ഏത് ഉടുപ്പിടട്ടെ, ഏത് പെയിൻ്റിടട്ടെ എന്നൊരു സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഞങ്ങളിൽ കൂടി, ഞങ്ങളുടെ കുടുംബത്തിൽ കൂടി അനേകം പേർക്ക് ദൈവം സഹായിക്കുവാനായിട്ട്, ഞങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ടുള്ള നന്മകൾ ദൈവം തരുന്നു. അപ്രകാരം ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൽ വിശ്വസിച്ച്, ആ ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ ജീവിത യാത്രകൾ തുടങ്ങിയപ്പോൾ ദൈവം പൂർണ്ണമായും ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് എൻ്റെ പിതാവും CSI വേങ്കരത്തല ഇടവകയിൽ സഭാ അധ്യക്ഷനായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നയിക്കുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു സഭാ അധ്യക്ഷനായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ദൈവിക പദ്ധതിയാണെന്ന്. കാരണം ഇന്ന് ഞങ്ങളുടെ സാക്ഷ്യങ്ങളിൽ കൂടി, അല്ലെങ്കിൽ എൻ്റെ സാക്ഷ്യത്തിൽ കൂടി അനേകം പേർക്ക് ഈ ദൈവവിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. അതുതന്നെ ഒരു വലിയ ദൈവിക പദ്ധതിയാണ്. ഒരിക്കലും ഈ ദൈവത്തെ അറിഞ്ഞുവെങ്കിലും, ദൈവത്തിൽ വിശ്വസിച്ചുവെങ്കിലും, നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം കടന്നു വന്നുവെങ്കിലും ഒരിക്കലും ഒരു സഭാ അധ്യക്ഷനായിട്ട് മാറണമെന്നുള്ള ഒരാഗ്രഹവും എനിക്കില്ലായിരുന്നു. സഭാ അധ്യക്ഷനായിട്ട് മാറും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിലും ഇതൊരു ദൈവിക പദ്ധതിയായിരുന്നു. അന്ന് അനേകം പേർ പ്രോത്സാഹനം നൽകി. അന്ന് എൻ്റെ ഇടവകയിലെ പുരോഹിതന്മാരൊക്കെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പോകണം, ദൈവവചന പഠനത്തിനായിട്ട് പോകണം,
സഭ അധ്യക്ഷനായിട്ട് കടന്നു പോകണമെന്നൊക്കെ ഒരുപാട് പേർ പറഞ്ഞുവെങ്കിലും അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ദൈവാത്മാവ് ഉള്ളിൽ ഒരു പ്രേരണ നൽകിയപ്പോൾ, ദൈവാത്മാവ് ഉള്ളിൽ സംസാരിച്ചപ്പോൾ, ഈ ദൈവീക വചനവുമായിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ഞാനറിഞ്ഞ സത്യദൈവത്തെ ഇനിയും ഉപരിയായി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ പ്രോത്സാഹനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സഭ അധ്യക്ഷനായിട്ടുള്ള തലത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. പ്രകാരം മാറിയപ്പോൾ എനിക്ക് അതിലുപരി, നേരത്തെ പ്രവർത്തിച്ചതിലുപരി, എൻ്റെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, ഞാൻ ആരായിരുന്നുവെന്ന് മറ്റുള്ളവരോട് അറിയിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുവാൻ എനിക്ക് ഇന്ന് കഴിയുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ദൈവ വേല എന്ന് പറയുന്നത് ഇതൊരു ലാഘവത്തോടുകൂടി ചെയ്യുവാനുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം, വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ തന്നെ ശമൂവേലിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ഏലി പുരോഹിതൻ്റെ മക്കളോടൊപ്പം വളർന്നു വന്ന ബാലനാണ് ശമൂവേൽ ബാലൻ എന്ന് പറയുന്നത്. ഹന്ന എന്ന സ്ത്രീയുടെ നിരന്തരമായ പ്രാർത്ഥനകൾ മുഖാന്തരം വിശുദ്ധ ദൈവാലയത്തിൽ പോയി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു, അടച്ചിരുന്ന ഗർഭപാത്രത്തെ ദൈവം തുറന്നു നൽകി ഹന്ന എന്ന സ്ത്രീക്ക് ഒരു മകനെ ദൈവം നൽകുവാൻ ഇടയായിത്തീരുന്നു. ആ സ്ത്രീ ആ ദൈവ സന്നിധിയിൽ കൊടുത്ത വാഗ്ദത്തം പോലെ മുലകുടി മാറിയപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടാക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വാത്സല്യം ലഭിക്കാതെ ആ കുഞ്ഞ് അവിടെ വളർന്നു വരികയാണ്. പുരോഹിതനോടൊപ്പം അവിടെ വളർന്നു വരുന്നു. ആ അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ ഏലി പുരോഹിതൻ്റെ മക്കളോടൊപ്പം ശമൂവേൽ എന്ന ബാലൻ വളർന്നു വരുന്നുവെങ്കിലും ഏലി പുരോഹിതൻ്റെ മക്കൾ അവിടെ ദൈവാലയത്തിൽ വേല ചെയ്യുന്ന ആ പുരോഹിതൻ്റെ മക്കൾ നശിച്ചു പോകുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് വിരോധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ ജീവിതത്തെ അവർ തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോഴും ഈ ശമൂവേൽ എന്ന ബാലന് ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ദൈവ വിളി കേൾക്കുവാൻ, മറ്റാർക്കും കേൾക്കുവാൻ കഴിയാത്ത ആ ദൈവീക വിളിയെ ആ ബാലന് കേൾക്കുവാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവ വിളി എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം, ദൈവത്തിന് വേണ്ടി വിധേയപ്പെടുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ദൈവ വിശ്വാസി എന്നും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കേണ്ടതാണ്. എല്ലാവർക്കും ഞാൻ ക്രിസ്ത്യാനി ആണെന്ന് പറയുവാനായിട്ട് കഴിയും. ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് എല്ലാവർക്കും പറയാം. പക്ഷേ ദൈവ വിശ്വാസി മറ്റുള്ളവർക്ക് മാതൃകയാവുക, അവൻ മറ്റുള്ളവർക്ക് കണ്ടു പറയുവാനായിട്ട് കഴിയണം. ഈ ദൈവത്തെ അറിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു അക്രൈസ്തവന് ഈ ക്രൈസ്തവനെ നോക്കി പറയുവാനായിട്ട് കഴിയണം, ഇവൻ പള്ളിയിൽ പോയത് കൊണ്ട് ഇവനൊരു മാറ്റം ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ ഈ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഇവനൊരു മാറ്റമുണ്ട്, ഇവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് ഇവന് പറയുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മുടെ മാഹാത്മ്യത്തെ നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയുന്നത്. എല്ലാ രീതിയിലും ഒരു ദൈവ വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് ഏറ്റവും അത്യാവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ ദൈവവചനം അനുസരിക്കുന്നവനാകണം. അതുപോലെ അവനിൽ ദൈവീക വിശ്വാസം പരിപൂർണമായി ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യകരമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇതുപോലെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം വ്യക്തികളെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരും. ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാടിൽ അവസാനിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗങ്ങൾ നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാലും അനേകം വ്യക്തി ജീവിതങ്ങളെ വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയായിത്തീർന്ന, മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറിയ അനേകം വിശ്വാസികളെ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നോഹയുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ തന്നെ അവരുടെ വിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ദൈവീക വാക്യൻ പ്രകാരം, ദൈവീക വചനപ്രകാരം അവിടെ ഗോഫർ മരത്തിൽ പെട്ടകം പണിയുന്നതും തുടങ്ങി അവിടെ നോഹയുടെ ഒരു വിശ്വാസത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇയ്യോബിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോഴും ഇയ്യോബിൻ്റെ വിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഒന്നിലും തന്നെ മാറി നിൽക്കാതെ, ഒന്നിലും
പതറിപ്പോകാതെ വണ്ണം പിടിച്ചു നിന്ന അടിയുറച്ചു നിന്ന ഒരു വിശ്വാസത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും എല്ലാം തന്നെ തങ്കൽ നിന്ന് അകന്നു പോയപ്പോഴും സ്വന്തം ഭാര്യ പോലും ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചത്തുകൂടെ എന്ന് ചോദിക്കുമ്പോഴും അവിടെ എല്ലാം തൻ്റെ ഭാര്യയോട് പറയുന്നു, നീ എന്തിനൊരു പൊട്ടിയെപ്പോലെ സംസാരിക്കുന്നു, എനിക്ക് ദൈവമെല്ലാം തന്നു, ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ എടുത്തുകൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു യോബ് എന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ ഏറ്റവും അധികം അതിൽ സ്പർശിച്ച ഒരു കാര്യമാണ് യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ യോബിന് കാണുവാനായിട്ട് കഴിയുന്ന എല്ലാം നഷ്ടപ്പെടുന്നു. തൻ്റെ മൃഗസമ്പത്തുകൾ തൻ്റെ സമ്പത്തുകൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും അതിലൊന്നും യോബ് പതറുന്നില്ല. തൻ്റെ ജീവിതത്തിൽ വേദനകൾ വരുന്നു, തൻ്റെ ജീവിതത്തിൽ പരുക്കളാൽ തൻ്റെ ദേഹം പരുക്കൾ ഇട്ട് കഷ്ടതയുടെ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. താൻ ഓട്ടൻ കഷ്ണം ചാരത്തിൽ മുക്കി തൻ്റെ ശരീരത്തിൽ ചൊറിയുമ്പോൾ മാംസം പിഞ്ഞുമാറുന്ന ഒരു സാഹചര്യത്തിലൊക്കെ എത്തപ്പെടുമ്പോഴും യോബ് പതറുന്നില്ല. അതിലുപരി ഏറ്റവും വലിയ കഷ്ടത എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യോബിന് കാണുവാനായിട്ട് കഴിഞ്ഞത് ഒരു ദിവസം തൻ്റെ ഭവനത്തിൽ തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് 10 ഡെഡ് ബോഡികളെ ഒരു ദിവസം തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. തൻ്റെ 10 മക്കളും ഒരു നിമിഷം തൻ്റെ കൺമുൻപിൽ മരിച്ചു വീഴുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ ഏതൊരു പിതാവിന് സഹിക്കുവാനായിട്ട് സാധിക്കും? തനിക്കുണ്ടായിരുന്ന മക്കളെല്ലാം പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ആർക്ക് സഹിക്കുവാനായിട്ട് സാധിക്കും? ഇതിലൊന്നും അടിപതാത്ത ഒരു യോബ് എന്ന ഒരു വിശ്വാസ വീരനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതുപോലെ ഒരു വിശ്വാസ ജീവിതത്തെ മുൻനിർത്തി നയിക്കുവാൻ, ഒരു വിശ്വാസ ജീവിതമുള്ള ഒരു ക്രിസ്ത്യാനികളാകുവാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടത് ഏറ്റവും അത്യാവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. നന്മകൾക്ക് വേണ്ടി മാത്രമല്ല കഷ്ടതയിലും ഈ ദൈവത്തെ അടിയുറപ്പിച്ച് നിൽക്കേണ്ടത്, ഈ ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, പൂർവ്വകാലങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ അനേകം മിഷണറിമാർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നുണ്ടായിരുന്ന അനേകം ദൈവാലയങ്ങൾ ഉളവായി എടുത്തത്. അവർക്ക് അവരുടെ ഭവനങ്ങളെ നോക്കുവാൻ കഴിയാതെ, ഒരുപക്ഷെ അവരുടെ മക്കളെ പട്ടിണിക്കിട്ടിട്ട് അവർ ഈ ദൈവവചനവുമായിട്ട് അനേകം ദേശങ്ങൾ ഇറങ്ങിപ്പോകുമായിരുന്നു. അനേകം പേരോട് ഈ യേശുക്രിസ്തു എന്ന ദൈവത്തെക്കുറിച്ച് പറയുമായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ അനേകം പേർ അവരെ ഒരുപക്ഷെ കളിയാക്കുമായിരിക്കും, അനേകം പേർ നിന്ദിക്കുമായിരിക്കും, ഒരുപക്ഷെ ആഹാരം കിട്ടാത്ത അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കണം. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ സുഖങ്ങളും അവരുടെ നേട്ടങ്ങളും അവരുടെ നന്മകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ദൈവത്തിന് വേണ്ടി അവർക്ക് അധ്വാനിക്കുവാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അനേകം പേർ ഈ സത്യദൈവത്തെ അറിയുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയുവാനായിട്ട് കഴിയും, വിശ്വാസികളാകുന്ന നമുക്ക് ഈ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് കഴിയണം. അതിലുപരി വിശ്വാസികളാകുന്ന നാം മറ്റുള്ളവർക്ക് മാതൃക ആകുവാനായിട്ട് കഴിയണം. അതിലുപരി യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കൂടി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്. ഈ ഒരു വിശ്വാസം നമ്മിലുണ്ടാകുമ്പോൾ, ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ ദൈവത്തെ പറഞ്ഞു കൊടുക്കുവാനായിട്ട്, യേശു ആരെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ഏറ്റവും അത്യാവശ്യകരമായിട്ടുള്ള ഒരു ഘടകമാണ്.